ഞാൻ ഷാജിദയാണ് വെപ്പിലങ്ങാട് വീട് കണ്ണൂർ ജില്ലയിൽ എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു സംഗതിയായിരുന്നു എസ് എൽ സി എഴുതുക എന്നുള്ളത് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പം പെട്ടെന്ന് ഇങ്ങനൊരു ഓൺലൈൻ കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു വന്നത് എൻ്റെ ആ ഒരു താല്പര്യം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയാണ് എനിക്ക് കുറേ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം അഫ്ലൽ എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പം അത് ചെയ്യണമെങ്കിൽ എസ് എസ് എൽ സി പേപ്പർ എഴുതാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു അവർ ഏത് രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നതുകൊണ്ട് എൻ്റെ ആ പഠനം എനിക്ക് വളരെ എളുപ്പമായി തോന്നിയിട്ടുണ്ട് അവരെ ഗൈഡ് വളരെ എളുപ്പം ഹെൽപ്പിംഗ് ആയിരുന്നു അതേപോലെ തന്നെ ന്യൂസിൻ്റെ ബുക്സ് വളരെയധികം പിന്നെ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു പഠിച്ചത് എസ് എൽ സി മലയാളം പറ്റൂല എന്നുള്ളതിൽ ഇംഗ്ലീഷ് തന്നെ ഓപ്റ്റ് ചെയ്യുകയും അത് വളരെ നന്നായിട്ട് ആ ബുക്സ് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളൊരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വയസ്സൊന്നും വരുന്നതിന് അതിനൊരു തടസ്സം ആവുന്നതേ ഇല്ല നമുക്ക് എഴുതാനും പഠിക്കാനും പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പം പലരും ഇതുപോലെ എസ് എസ് എൽ സി ചെയ്യാനുള്ളൊരാഗ്രഹം വെച്ച് ഇരിക്കുന്നുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ശ്രമിച്ച് നോക്കുക എന്നുള്ളതാണ് മുന്നോട്ട് നമുക്ക് എന്ത് ഏതൊരവസ്ഥയിലും ഈ എസ് എസ് എൽ സിൻ്റെ ഒരു പേപ്പറാണ് നമുക്ക് പിന്നെ ചോദിക്കപ്പെടുന്നത് ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ എസ് എസ് എൽ സി പേപ്പർ ഇല്ലാതെ ഒന്നിനും സാധിക്കുകയില്ല അപ്പം എല്ലാവരും മുന്നോട്ട് വരിക പഠിക്കുക നിങ്ങളെ താല്പര്യം പോലെ ആയിരിക്കും എങ്ങനെയായാലും നമുക്ക് അത് ഒരെളുപ്പമുള്ള സംഗതി തന്നെയാണ് ഇനി ആരും അത് പിന്നെ ചെയ്യാതിരിക്കരുത് പറ്റുന്നതും എല്ലാവരും അതുകൊണ്ട് മുന്നോട്ട് വന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുക നിങ്ങളിപ്പോൾ കേട്ടത് ഷാജിദ ഉമ്മയുടെ വാക്കുകളാണ് ഉമ്മ ഇപ്പോൾ 10-ാം ക്ലാസ് പഠിച്ച് പാസ്സായിട്ടുള്ളതാണ് അതായത് പാസ്സാവുക എന്ന് വെച്ചാൽ ഉമ്മയുടെ എഫേർട്ട് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉമ്മക്ക് പക്ഷെ ആ ഒരു സമയത്ത് പോലും എന്താ ഉമ്മക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു 10-ാം ക്ലാസ് പാസ്സാവാന്ന് അപ്പോൾ ഈ ഒരു പ്രായം വരെ നമ്മൾ എത്തുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് എൻ്റെ ഈ പ്രായം എന്താ പഠിക്കുന്നതിന് പറ്റിയ പ്രായമല്ല അല്ലെങ്കിൽ എന്താ ഇപ്പം എനിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല പഠിച്ച ഓർമ്മ നിൽക്കില്ല അങ്ങനെ പല കാരണങ്ങൾ നമ്മൾ പറയില്ലേ നമ്മൾ ഈ യങ്സ്റ്റേഴ്സ് തന്നെ നമ്മൾ എടുത്തു നോക്കാം അവരെ കാര്യം എന്താ നമ്മൾ പല ആൾക്കാരെന്താ കുട്ടികൾ മടി പിടിച്ചിരിക്കില്ലേ അയ്യോ അത് പഠിക്കണമല്ലോ ഈ 10-ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു പോകുമല്ലോ അങ്ങനെ ഒരുപാട് ചിന്തകളായിരിക്കും നമ്മളെ കുട്ടികൾക്ക് പക്ഷേ ഈ ഉമ്മയെ നമുക്കെന്താ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം അല്ലേ ഈ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് തന്നെ അതായത് നമ്മൾ ഈ ഒരു 10-ാം ക്ലാസ്സിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ പഠിക്കുക അതും ഓൺലൈനായിട്ട് പഠിക്കുക നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ അതായത് ടീച്ചർ വന്നിട്ട് ഉമ്മനെ നേരിട്ട് പഠിപ്പിച്ചതല്ലേ ഇവിടെ ഓൺലൈനിലൂടെയാണ് ഉമ്മ പഠിച്ചത് അങ്ങനെ പഠിച്ച് നല്ല മാർക്കോടുകൂടെ നല്ലൊരു വിജയശതമാനത്തോടുകൂടെ ഉമ്മ പാസ്സായിട്ടിരിക്കുകയാണ് സോ ഇതെന്ന് പറയുന്നത് ഈ ഉമ്മ എന്ന് പറയുന്നത് ഷാജിദ് ഉമ്മ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും എന്താ ഒരു പ്രചോദനമാണ് ലൈഫിൽ പല സിറ്റുവേഷനിലും നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് തളർന്നു പോകാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ആരെങ്കിലും ഒരാൾ എന്നെ കൈപ്പിടിച്ച് എണീപ്പിക്കാൻ വരും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഞാൻ എന്താ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള നമ്മൾ കാത്തു നിൽക്കും ആരെങ്കിലും എന്നാ എന്നെ രക്ഷിക്കാൻ വരും ഫെയറി ടെയിൽസ് കഥകളിലെ പോലെ ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരും എന്ന് കാത്തു വിചാരിക്കും പക്ഷേ ഇവിടെ ഉമ്മക്ക് രക്ഷയായതാരാ ഉമ്മ തന്നെയാണ് അതായത് പഠിക്കണമെന്ന് പറഞ്ഞ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് പ്രായമായാലും നമുക്ക് പഠിക്കാം അത് ഇന്ന വയസ്സ് മാത്രമാണ് പഠിക്കാന്നുള്ളതെന്നൊന്നുമില്ല ഏത് വയസ്സും നമുക്ക് ആഗ്രഹമാണ് അവിടെ വേണ്ടത് പഠിക്കണമെന്നും അതേപോലെ ആഗ്രഹവും ഉണ്ട് അവിടെ അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് ഉമ്മ അത് പഠിച്ച് നേടിയിരിക്കുകയാണ് അപ്പോൾ ഉമ്മയിലൂടെ നമുക്ക് ഒരു പ്രചോദനമാണ് നൽകുന്നത് അത് നമുക്ക് ഏത് വയസ്സായാലും എത്ര വയസ്സായാലും നമുക്ക് ശാരീരിക വിഷമതകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും അല്ലേ സോ പ്രായത്തിനനുസരിച്ച് എന്താ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്താ പല ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ എന്താണ് തരണം ചെയ്തിട്ടാണ് ഇത്ര മാർക്കോടുകൂടെ ഉമ്മ പാസ്സായിട്ടുള്ളത് സോ ഇത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ഉൾക്കൊള്ളാവുന്ന ഒന്നാണ്